ഈ CPM വന്ന് പതിച്ചിരിക്കുന്ന ഒരു അധപ്പതനത്തിന്റെ ഒരു ഒരു ലക്ഷണമാണ് സാർ. ഇത് ആന ചെളിയിൽ ചാടുക എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. ആന ചെളിയിൽ ചാടിക്കഴിഞ്ഞാൽ ചെളിയിൽ നിന്ന് കയറാനായി അത് വലിയ ശ്രമം നടത്തും. ആനയുടെ ശരീരഭാരം കൂടുതലായതുകൊണ്ട് വീണ്ടും വീണ്ടും അത് ചെളിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി നടത്തിയ അഴിമതിയെ മറയ്ക്കാനായി ഈ ആന ചെളിയിൽ നിന്ന് കയറുന്ന പോലെ ഈ ശ്രമങ്ങൾ നടത്തും തോറും ഇത് താഴോട്ട് താഴോട്ട് പോവുകയാണ്. ആദ്യം അനിമോനെ കൊണ്ട് ഒരു എന്താ പറഞ്ഞ ബദലായി ഒരു വാട്സാപ്പ് മെസ്സേജ് കൊണ്ടുവന്നു. അത് ശ്രീനിവാസൻ സിനിമ പോലെയായി. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്നതുപോലെ ആയി കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോ ഏറ്റവും രാജേഷ് പറയുന്നു ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. മദ്യ നയ പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച പോലും ഗവൺമെന്റ് തലത്തിൽ നടന്നിട്ടില്ല. അല്ല അതൊരു പക്ഷെങ്കിൽ ശരിയായിരിക്കും ശ്രീ സേനാപതി. ചർച്ച നടത്തിയത് എക്സൈസ് അല്ല, എക്സൈസ് വകുപ്പ് അല്ല ചർച്ച നടത്തിയത്, ചർച്ച നടത്തിയത് ടൂറിസം വകുപ്പാണ്. അല്ല കേൾക്ക്, ഇന്ന് ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രന്റെ അവർ നടത്തിയ അവരുടെ മീറ്റിംഗും ഓൺലൈൻ മീറ്റിംഗും, ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത 7 സംഘടനകളും അതിൻ്റെ എല്ലാം വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ഒരു ലഘുവായ ഒരു ചോദ്യമുണ്ട്. ഒരു മദ്യ നയം, ഇനി നയം പുനഃപരിശോധിക്കട്ടെ, ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളുടെ ഒരു പോളിസിയുടെ ഭാഗമായി ഞങ്ങൾ നയം പുനഃപരിശോധിക്കാനായി ഞങ്ങൾ തീരുമാനിക്കുന്നു. ആ നയം പുനഃപരിശോധിക്കാനുള്ള ചർച്ച അത് ടൂറിസം ഡയറക്ടറാണോ നടത്തേണ്ടത്, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പൊ ടൂറിസം ഡയറക്ടറും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന പേരിൽ ഈ 7 സംഘടനകളും ഈ ചർച്ചയിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം എന്താണ്? ഇത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റ് ഇതിന്റെ തീരുമാനമൊക്കെ എടുത്തു. ഇന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലും ഇത് മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല, മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു ഒരു പ്രാഥമികമായ ചർച്ച എന്നൊക്കെ പറയുന്നത് ഇത് ഓൾറെഡി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പരിണിത ഫലമായി ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ 20 കോടി രൂപ പിരിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. അതിലും വലിയ തുക ഇലക്ഷന് മുമ്പ് പിരിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള പിരിവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാണിസാറിന്റെ പേരിൽ 1 കോടിയാണ് ആരോപണമെങ്കിൽ ആരോപണം അതൊരു ചാനൽ ചർച്ചയിൽ വന്ന് മനഃപൂർവ്വം പറഞ്ഞതാ. ഇവിടെ അതിലും വിശ്വസനീയമായ ഒരു കാര്യം, ഒരാൾ സ്പോണ്ടേനിയസ് ആയി, നമ്മൾ ആരും നിർബന്ധിച്ചിട്ട് പറയുന്നതല്ല, ഒരാൾ സ്പോണ്ടേനിയസ് ആയി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് നടത്തുന്ന ഒരു സംഭാഷണം, ആ സംഭാഷണത്തിൽ അദ്ദേഹം സത്യസന്ധമായി പറയുന്നു 2.5 ലക്ഷം രൂപ വെച്ച് ബാർ ഉടമകൾ പിരിക്കണം, ആ പിരിക്കേണ്ട തുക അത് എങ്ങോട്ടാണ്? കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ആരാണ്? ഞാനോ ബൽദേവോ അല്ലെങ്കിൽ ഉമേഷോ നമുക്ക് തന്നുകൊണ്ട് പോളിസി തിരുത്താൻ പറ്റുമോ? തിരുത്തേണ്ടത് ആരാണ്? ഭരിക്കുന്ന ഗവൺമെന്റ്. ആരാണ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത്? CPM. അല്ലാതെ CPI മറ്റു ആളുകൾക്കോ ഒന്നും അതിനകത്ത് പങ്കില്ല. അപ്പോ 20 കോടിയുടെ നഗ്നമായ ഒരഴിമതി നടക്കാൻ പോകുന്നത് പുറത്തു വന്നു. ഈ അഴിമതി ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? ഈ പണം എങ്ങോട്ടാണ് പോകാൻ ഉണ്ടായിരുന്നത്? അതിനെ കുറിച്ച് അന്വേഷിക്കാതെ അനിമോനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ ഇവിടെ സ്നേഹിതരെ വാദിയെ ഉമേഷെ വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ഈ ഗവൺമെന്റോ ഈ ഗവൺമെന്റിന് കീഴിലുള്ള മധുസൂദനോ അതല്ല വിജിലൻസോ ഇല്ലെങ്കിൽ ഇവരുടെ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചാൽ ഈ സത്യം പുറത്തു വരില്ല. ഈ സത്യം പുറത്തു വരണമെങ്കിൽ അത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം, അതൊന്നുകിൽ ജുഡീഷ്യൽ അന്വേഷണമാകണം, അതല്ലെങ്കിൽ വിശ്വസനീയമായ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണം. ടൂറിസം ഡയറക്ടർ വെറുതെ കാലത്തെ ഇറങ്ങിയിട്ട് എന്നാൽ നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയേക്കാം ഡ്രൈഡേ മാറ്റുന്നതിനെ കുറിച്ച്. ഇനി ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാം അങ്ങ് പ്രചരണം നടക്കുകയല്ലേ, ഇവിടെ ഡ്രൈഡേ കാരണം അതല്ലെങ്കിൽ ഇവിടെ IT പാർക്കുകളിൽ മദ്യം കൊടുക്കാത്തത് കൊണ്ട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നില്ല, ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നില്ല. സാർ, ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ മദ്യം കുടിക്കാനല്ല, ഇതിലും നല്ല മദ്യവും ഇതിലും ഗുണമേന്മയുള്ള മദ്യവും ഒക്കെ അവർക്ക് അവരുടെ നാട്ടിൽ കിട്ടും, അവർക്ക് ഇഷ്ടം പോലെ കുടിക്കുകയും ചെയ്യാം. അവർ വരുമ്പോൾ ഇത് ലഭ്യമാണ് എങ്കിൽ അവർ കുടിക്കുന്നു എന്ന് മാത്രം. ഈ ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ടൂറിസത്തിന്റെ മറ പറ്റിക്കൊണ്ട് ഈ മദ്യം വിളമ്പി ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാം, ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാം എന്നുള്ള ഈ ഗവൺമെന്റിന്റെ നയം. ഇനി ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനി 10 ടൂറിസ്റ്റ് ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചു, ആ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആർക്കാ ഇതിന്റെ പണം കിട്ടുന്നത്? ടൂറിസ്റ്റിന് വേണ്ടി ടാക്സി ഓടിക്കുന്ന ആൾക്ക് അവന്റെ കയ്യിൽ പണം കിട്ടും, ടൂറിസ്റ്റിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഹോട്ടലുകാരന് പണം കിട്ടും. ഇനി നിങ്ങൾ പറയുന്ന പോലെ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ മദ്യം കൊടുക്കുന്ന മദ്യ മുതലാളിക്ക് പണം കിട്ടും, ഇതിൻ്റെ അകത്ത് സർക്കാരിന് എന്താ ലാഭം? സർക്കാരിന് എന്താ ലാഭം? ഇതിങ്ങനെ ഈ ഒരു 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 കഥ ഇങ്ങനെ നാട്ടിൽ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റ് വരണമെങ്കിൽ മദ്യം വിൽക്കണം, മദ്യം വിൽക്കാതെ ഇവിടെ ടൂറിസ്റ്റുകൾ വരത്തില്ല എന്ന ഒരു പ്രചരണം. ഇനി അതുപോലെ തന്നെ ഇവിടെ ഡ്രൈഡേയുടെ കാര്യം ഞാൻ പ്രിന്റിലൂടെ സൂചിപ്പിച്ചു, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്നു വരുന്നതാണ്.
ഇനി ആ ഒരു ദിവസം മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകമായി ഒന്ന് കിട്ടുമോ? അപ്പൊ ഇത് ബാർ മുതലാളിമാര് ഈ തെറ്റായ പ്രചരണം നടത്തുകയാണ്. ഇനിയിപ്പോ ബാർ മുതലാളിമാര് പറയും ഞങ്ങൾക്ക് 10 മണി വരെ വൈകിട്ട് നിൽക്കാനുള്ളത് 12 ആക്കണം, ഇനി 24 മണിക്കൂറാക്കണം. ഇതിനും സർക്കാർ മുൻകൈ എടുക്കും. അപ്പോ നാട് ഈ ഗവൺമെന്റ് ഇപ്പോൾ അനുവർത്തിക്കുന്നെന്താ? അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമെന്ന് പറയുന്നത് മദ്യവർജ്ജനം. ഞാൻ മുമ്പ് ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്, 2014 തെരഞ്ഞെടുപ്പിൽ അന്ന് KPSC ലളിതയും ഇന്നസെന്റിന്റെയും തെരഞ്ഞെടുപ്പ് പരസ്യമുണ്ടല്ലോ, എന്താണ് പറഞ്ഞത്? കള്ളം പ്രചരിപ്പിക്കുന്നവരെ തിരിച്ചറിയണം, LDF വന്നു കഴിഞ്ഞാൽ മദ്യവർജ്ജനം. ആ മദ്യവർജ്ജനത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് പ്രകടന പത്രികയിലും അതോടൊപ്പം തന്നെ TVയിലെ പരസ്യത്തിലും കാണിച്ച ആളുകൾ, നിങ്ങൾ വന്നപ്പോ ഞങ്ങൾ 29 ബാറുകളാണ് അവശേഷിച്ചിട്ട് പോയത്, അത് നിങ്ങൾ ആ തുറന്ന് 801 ബാറുകളായി. ഇപ്പൊ എന്താ സ്ഥിതിവിശേഷം? ഇപ്പൊ നാട് മുഴുവൻ, അതിനുശേഷം ഇപ്പൊ IT പാർക്കുകളിൽ, ഇവിടെ എല്ലാം കേരളത്തെ നിങ്ങൾ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നു. ആ മുക്കിക്കൊല്ലലിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഗുണ്ടയുടെ വീട്ടിൽ DYSP ആലപ്പുഴക്കാരൻ MG സാബു എന്ന് പറയുന്ന DYSP വിരുന്നിന് പോകുന്നു. സാർ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തെ നിങ്ങൾ മദ്യത്തിലും മയക്കുമരുന്നിലും മുക്കി ഈ നാട്ടിൽ സാധാരണക്കാരന് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു. CPM ആഗ്രഹിക്കുന്നത് അതാണ്, അരാജകത്വം എവിടെയുണ്ടോ അവിടെയാണ് കമ്മ്യൂണിസത്തിന് പ്രസക്തിയുള്ളൂ. നാട്ടിൽ ശാന്തി സമാധാനം, മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അവിടെ കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല. ഈ ഗുണ്ടായുസവും അക്രമവും ഈ സമൂഹത്തിൽ ഈ ക്രിമിനലുകളുടെ തേർവാഴ്ചയും ഉണ്ടാകണം, അത് CPM ബോധപൂർവമായിട്ട് സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളുടെ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കതിന് പണം കിട്ടുന്നു, പാർട്ടിക്ക് പണം കിട്ടുന്നു. ഇത് മദ്യം മാത്രമല്ല, മയക്കുമരുന്ന്. കേരളം ഇന്ന് വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കേരളം എത്തിക്കഴിഞ്ഞിരിക്കുക. ഞാൻ മുമ്പ് ഒരു ചാനൽ പറഞ്ഞതാണ്, ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. 1072 സ്കൂളുകൾ കേരളത്തിൽ, കോളേജുകളല്ല, മദ്യ ലഹരി മാഫിയുടെ പിടിയിലായിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്നത് +2 താഴെയുള്ള വിദ്യാർത്ഥികളല്ലേ, ഹയർ സെക്കൻഡറിക്ക് താഴെയുള്ള 15+2 17 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന 1072 സ്കൂളുകൾ ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ അവരുടെ റഡാറിൽ പെട്ടിരിക്കുന്നു. ആ സ്കൂളുകളെന്ന് ഞാൻ പറഞ്ഞതല്ല, എക്സൈസ് കമ്മീഷണർ ശ്രീ അനന്തകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞതാണ്. അപ്പോ ഒരു ഭാഗത്ത് നിങ്ങൾ മദ്യം സുലഭമായി ഒഴുക്കുന്നു, മറുഭാഗത്ത് മയക്കുമരുന്ന് സുലഭം. നാട്ടിൽ ക്രമസമാധാനമില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടകൾക്കൊപ്പം. ഈ നാട്ടിൽ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കും സാർ? അതാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ നടന്ന 20 കോടിയുടെ അഴിമതി, അത് പുറത്തു വരണം.